പത്തൊൻപത് ദിവസമായിരിക്കും രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡീസലിന് 10 രൂപ 18 പൈസയുടെയും പെട്രോളിന് 8 രൂപ 60 പൈസയുടെയും വർധന ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്നു. 80 രൂപയും കടന്ന് പെട്രോൾ ഡീസൽ വില കുതിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണക്കമ്പനികൾ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായി കൂട്ടിയ നികുതി ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞപ്പോഴുള്ള ആ വിലക്കുറവ് ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് തടസ്സപ്പെടുത്തിയതും കേന്ദ്ര സർക്കാർ നികുതി കൂട്ടിയത് കൊണ്ടാണ് എന്നുള്ള നിലപാടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നികുതി കുറച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കും എണ്ണവില കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ എടുത്തിരിക്കുന്നത്. എണ്ണക്കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി മൗനം പാലിക്കുന്ന കേന്ദ്ര സർക്കാർ എണ്ണക്കമ്പനികളുടെ ഇപ്പോഴത്തെ നിലപാടിലൂടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. 20 ദിവസമായി ഇന്ധനവില ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മൈൻഡേ ചെയ്യുന്നില്ല. അതാണ് രസകരമായിട്ടുള്ള കാര്യം. വേറെന്തൊക്കെയോ ചിന്തകളിലാണ്. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം, അത് നോക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ഈ പെട്രോളിയം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രാലയമുണ്ട്. ആ മന്ത്രാലയത്തിന് ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുപോലും ഈ ഒരു പ്രതിസന്ധി കാലത്ത് ആശ്വാസം നൽകുന്ന തരത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. അതാണ് ജനങ്ങളുടെ ആത്യന്തിക പ്രശ്നങ്ങളിൽ ഒരിടപെടലും നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള വിമർശനം പലപ്പോഴും ഉയരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അത് പറയുമ്പോൾ ബാക്കിയുള്ളവർ കുറ്റക്കാരായി മാറും. ഇങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത്? എങ്ങനെ പറയാതിരിക്കും? ഇതിനകത്ത് മറ്റൊരു വലിയ യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ കുതിച്ചുകൊണ്ടിരുന്ന് ഡീസലും പെട്രോളും ഒരേ നിരക്കിലാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധന, പെട്രോളിന് 10 രൂപയ്ക്ക് മുകളിൽ വന്നപ്പോൾ, പെട്രോളിന് 8 രൂപ 50 പൈസ വന്നപ്പോൾ പെട്രോളിന് അത് 10 രൂപ 50 പൈസയ്ക്ക് അടുത്തത് നിൽക്കുന്നു. അതായത് 2 രൂപയുടെ വ്യത്യാസം ഇപ്പോൾ ഈ 19 ദിവസം കൊണ്ട് തന്നെ വന്നിരിക്കുകയാണ്. ഡീസൽ കൂടുതലായി ഉയർന്നിരിക്കുന്നു. ഡീസലിൻ്റെ വില ഡൽഹിയിൽ ഡീസലിൻ്റെ വില പെട്രോളിൻ്റെ വിലയേക്കാൾ കൂടുതലായി വന്നിരിക്കുന്നു. 16 പൈസ കൂടുതലാണ് ഇപ്പോൾ ഡൽഹിയിൽ വില. 2018 ഭുവനേശ്വറിൽ ഇതുപോലെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലയിൽ ഡീസൽ മുമ്പിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പെട്രോൾ ഡീസൽ വിലയിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നൊരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ഡീസലും പെട്രോളും തമ്മിൽ 30 രൂപ 40 രൂപയുടെയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്ന സമയമുണ്ട്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്ന ഇടത്തു നിന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരേ നിലവാരത്തിലെത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തി നിൽക്കുന്നു. നമ്മൾ ഡീസൽ ഉപയോഗിക്കുന്നതാണ് ലാഭമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരവസ്ഥ മാറിയിരിക്കുന്നു എന്നർത്ഥം. പെട്രോളും ഡീസലും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഡീസൽ വാഹനങ്ങളെ പ്രേമിച്ചിരുന്ന ആളുകളൊക്കെ അത് വേണ്ട എന്നുള്ള തരത്തിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നു. എത്രയോ ആളുകൾ കൂടുതൽ കാശ് നൽകി ഡീസൽ വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്, ഈ ഇന്ധന ചെലവ് ലാഭിക്കാമെന്ന് കരുതി. അതൊക്കെ വെറുതെ ആയിപ്പോയി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ പൊതുമേഖലാ എണ്ണക്കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം മുതലെടുത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഏകീകരിച്ച് കളയാമെന്നുള്ളൊരു ചിന്തയുണ്ട്. അവർ ചിന്തിക്കുന്നത് അവർക്ക് ലാഭമുണ്ടാകാനുള്ള വഴികളാണ്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ ഇങ്ങനെ വിലക്കുറവ് അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ നമ്മുടെ ജനത്തിൻ്റെ മേൽ 8.5 രൂപ പെട്രോളിനും 10.5 രൂപ ഡീസലിനും അധികമായി അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരക്ഷരം മിണ്ടാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദയനീയമാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന, സംഘപരിവാർ അനുകൂല ആളുകൾ ചോദിക്കുന്ന, സംസ്ഥാന സർക്കാരിന് നികുതി കുറച്ചുകൂടെ എന്നുള്ളതാണ്. അതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റമായി എന്നുള്ള തരത്തിലാണ്. സംസ്ഥാന സർക്കാർ ഒന്നാമത് വിവിധ നികുതികൾ ലഭ്യമാകുന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ്. ജി എസ് ടി ഇനത്തിൽ തന്നെയുള്ള കുടിശ്ശിക കോടിക്കണക്കിന് രൂപ കൊടുത്തു തീർക്കാനുണ്ട്. അതുപോലും കൊടുത്തു തീർക്കാത്ത കേന്ദ്ര സർക്കാർ, എന്നിട്ടും ആ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നികുതി കുറച്ചു കൊടുത്താൽ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് പറയുന്ന വിഡ്ഢികളുടെ ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്.